കണ്ണൂർ കോൺഗ്രസിൽ വീണ്ടും അടി തുടങ്ങി കണ്ണൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് നേതാവും കോർപ്പറേഷൻ കൗൺസിലറുമായ പി കെ രാകേഷ് വിമത കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിച്ച് ജനാധിപത്യ സംരക്ഷണ സമിതി രൂപീകരിക്കാൻ പോകുന്നു പള്ളിക്കുന്ന് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വന്തം സഹോദരൻ നേതൃത്വം നൽകുന്ന വിമത പാനലിന് രഹസ്യ പിന്തുണ നൽകിയതിന് പി കെ രാകേഷിനെ കണ്ണൂർ ഡി സി സി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു നിലവിൽ കണ്ണൂർ കോർപ്പറേഷൻ ആലുങ്കൽ വാർഡിൽ കൗൺസിലറായ പി കെ രാഗേഷിനോട് കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും രാകേഷ് അതിന് തയ്യാറായില്ല കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആവശ്യപ്പെട്ടിട്ടും പള്ളിക്കുന്ന് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാനലിലെ സ്ഥാനാർത്ഥികളെ പി കെ രാകേഷ് പിൻവലിച്ചില്ല തെരഞ്ഞെടുപ്പിൽ രാകേഷിന്റെ പാനലിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ദയനീയമായി തോൽക്കുകയും ചെയ്തു ഇതോടെയാണ് പാർട്ടിയിൽ നിന്നും പി കെ രാകേഷിനെ സുധാകരന്റെ നിർദ്ദേശപ്രകാരം ഡി സി സി പുറത്താക്കിയത് നേരത്തെ രാഗേഷ് മുസ്ലിം ലീഗിൻ്റെ രണ്ട് ജീവനക്കാരെ ബാങ്കിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ രംഗത്ത് വന്നിരുന്നു ഒന്നാം കോർപ്പറേഷൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ പി കെ രാകേഷിനോട് ഏറ്റുമുട്ടിയപ്പോൾ സാക്ഷാൽ കെ സുധാകരൻ തന്നെ തോൽവിയുടെ കയ്പ് നീർ കുടിച്ചു എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ ഒരേപോലെ എതിർത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പി കെ രാഗേഷ് പള്ളിക്കുന്ന് വാർഡിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് സീറ്റ് നില തുല്യമായതിനെ തുടർന്ന് പി കെ രാഗേഷ് എൽ ഡി എഫിനെ പിന്തുണച്ച് ആദ്യ കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഡെപ്യൂട്ടി മേയറായി അന്നത്തെ ഡി സി സി അധ്യക്ഷനായ സതീശം പാച്ചേനി അദ്ദേഹത്തിൻ്റെ നിർണായക ഇടപെടലുകളാണ് രാകേഷിനെ വീണ്ടും കോൺഗ്രസിലെത്തിച്ചത് ഇതോടെ രണ്ടര വർഷം പിന്നിട്ട ഇടതു വീഴുകയും എ സി സി അംഗമായ സുമ ബാലകൃഷ്ണൻ മേയറാവുകയും പി കെ രാകേഷ് ഡെപ്യൂട്ടി മേയറാവുകയും ചെയ്തു രാകേഷിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിച്ച് സുധാകരനുമായി ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് കളമൊരുക്കിയതും പാച്ചേനി തന്നെയായിരുന്നു പിന്നീട് സതീശൻ പാച്ചേനിയുടെ അകാല വിയോഗവും പുതിയ പ്രസിഡന്റായി മാർട്ടിൻ ജോർജിൻ്റെ അവരോകണവുമാണ് പാർട്ടിയും രാഗേഷും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കാൻ ഇടയാക്കിയത് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന തന്നെ കോർപ്പറേഷൻ മേയറാക്കുമെന്ന് പി കെ രാകേഷ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ വോട്ടെടുപ്പിനൊടുവിൽ ടി കെ മോഹനെയാണ് മേയറായി പാർട്ടി തെരഞ്ഞെടുത്തത് കെ സുധാകരൻ്റെ വിശ്വസനായി അറിയപ്പെടുന്ന മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകുന്ന ജില്ലാ കോൺഗ്രസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് രാകേഷ് ഉന്നയിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുൻപായി പാർട്ടിയിലെ അതൃപ്തരായ നേതാക്കളെയും പ്രവർത്തകരെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് രാകേഷ് നടത്തുന്നത് സുധാകരനുമായി ഉടക്കി പാർട്ടിയിൽ നിന്നും പുറത്തുപോയി തിരിച്ചു വന്ന മമ്പ്രം തിവാരൻ ഉൾപ്പെടെയുള്ളവരെ ജനാധിപത്യ സംരക്ഷണ സമിതിയിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രവർത്തന ശൈലിയോട് എതിർപ്പുള്ള കോൺഗ്രസിലെ നേതാക്കളും പ്രവർത്തകരും തങ്ങളോടൊപ്പം വരുമെന്നും കോൺഗ്രസിനകത്ത് തന്നെ ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുമെന്നും രാകേഷ് പറഞ്ഞു പാർട്ടി വിടാനല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പോരാടാനാണ് നീക്കമെന്ന് രാകേഷ് പറയുന്നു